നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ മണ്ഡലങ്ങളിൽ സജീവമായി തുടങ്ങിയൊരു കാലമാണ്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂടിനെ മറികടന്നുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട് മാറുമ്പോൾ ആ ചൂട് രാഷ്ട്രീയം വളരെ ആവേശത്തോടെ പ്രേക്ഷകരിലെത്തിക്കുന്ന കൈരളിയുടെ പടക്കളം ആരംഭിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് പടക്കളത്തിൻ്റെ തുടക്കം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വക്താക്കളും ഒക്കെ അണിചേരുന്ന പടക്കളം കോഴിക്കോട്ട് നിന്ന് ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പടക്കളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന വക്താക്കൾ ശ്രീ എം ഗിരീഷ് CPIM, അഡ്വക്കേറ്റ് PM നിയാസ് കോൺഗ്രസ്, നവ്യ ഹരിദാസ് BJP. ശ്രീ നിയാസ്, സിറ്റിംഗ് MP കോൺഗ്രസിൻ്റെ കയ്യിലാണ്, UDF കയ്യിലാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ പറഞ്ഞു കേൾക്കാറുള്ളത് 2019 കാലങ്ങളുടെ തഴമ്പും പരിചയവും ഒന്നും 2024 വിലപ്പോകില്ല എന്ന വെല്ലുവിളി കോഴിക്കോട്ടും UDF നേരിടുന്നുണ്ടോ ഇത്തവണ? കോഴിക്കോടിൻ്റെ വികസന രംഗത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതും എനിക്ക് ഏറെ പറയാനുണ്ട്, പറഞ്ഞാൽ തീരില്ല. എന്നാലും ശരത്തിന് ഒരല്പം എനിക്ക് സമയം തരുമെങ്കിൽ അറിയാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മളെ പൗരാണികമായി ഏറ്റവും ആദ്യം കേരളത്തിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ ഒന്നാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസനങ്ങൾ. ആ വികസനങ്ങൾ ഒന്നിന് പിറകെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസനങ്ങൾ നമുക്ക് 473 കോടി രൂപയുടെ പദ്ധതിയാണ് കോഴിക്കോടുണ്ടായത്. കോഴിക്കോടിൻ്റെ ഏറ്റവും വികസനമായി മാറുന്ന കോഴിക്കോടിൻ്റെ നമ്മുടെ ബൈപ്പാസ്, ആ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. 1710 കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, നമുക്കെല്ലാവർക്കും അറിയാം മലബാറിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും പാവപ്പെട്ടവരുടെ അത്താണിയാണ്. അവിടെ 120 കോടിയുടെ PMSSY പദ്ധതി, അത് കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയത് നവ്യ ഹരിദാസ് ഇപ്പം പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഭരണകാലത്താണ് അല്ല, അത് നേടിയെടുത്തത് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPയുടെ സർക്കാരിൻ്റെ കാലത്താണ്. അതുപോലെ ക്യാൻസർ കെയർ സെൻ്റർ 44.5 കോടി രൂപയുടെ പദ്ധതി, അത് ഇംഹാൻസ് 30 കോടി, ഡയാലിസിസിന് 1.71 കോടി തൻ്റെ കൈകളിൽ നിന്ന് മാത്രമല്ല AKRD വയലാർവിയുടെ കയ്യിൽ നിന്നും 22 മെഷീൻ. ആകെ ഈ 50 കൊല്ലത്തിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന 26 മെഷീനായിരുന്നു. ഞാനത് പല ഒരു 15 വർഷക്കാലം, അതല്ല ശരത്തെ, 15 വർഷക്കാലം ഒരു 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 സ്ഥാനാർത്ഥിയായി ഇവിടെ വന്ന് MP ജയിച്ചു വന്ന ആള് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ. ഈസ്റ്റിലെ കേന്ദ്രീയ വിദ്യാലയമാണെങ്കിൽ, വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ ആണെങ്കിൽ, അതുപോലെ തന്നെ സ്റ്റീൽ കോംപ്ലക്സിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അങ്ങനെ ഓരോ കാര്യത്തിലും എനിക്ക് പറയാൻ ഏറെയുണ്ട്. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഏറെയാണ്, ഇനി ചെയ്യാനിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേറെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരനായി, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി അദ്ദേഹം എന്നും മുൻപന്തിയിൽ. ഗിരീഷ്, അതായത് MK രാഘവൻ എന്ന സ്ഥാനാർത്ഥി സിറ്റിംഗ് MPയിൽ തന്നെയാണ് UDFന്റെ വലിയ ആത്മവിശ്വാസം, അതാണ് അദ്ദേഹം അവതരിപ്പിച്ചു വെച്ചത്. അത് പറയുമ്പോൾ, നിങ്ങൾ ഇത്തവണ ഇടതുമുന്നണി അവതരിപ്പിക്കുന്ന ഇളമരം കരീം എന്ന സ്ഥാനാർത്ഥി നേതാവ്, അദ്ദേഹം കോഴിക്കോടിൻ്റെ മണ്ണിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മാത്രം എത്രമാത്രം വലിയ ഇടപെടൽ നടത്തും? എന്താണ് ഇടതുമുന്നണിയുടെ വിജയ പ്രതീക്ഷയുടെ ഘടകങ്ങൾ? 15 വർഷം കോഴിക്കോടിന് നഷ്ടപ്പെട്ട വർഷങ്ങളാണ്. 15 വർഷം MP നിന്നിട്ട് ഈ കോഴിക്കോട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഒരു MP, 75 കോടി രൂപ MP ഫണ്ട് ലഭിക്കുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു തറക്കല്ലിട്ട് കാണിച്ചു തരാനാവില്ല. റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ A1 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വികസനമാണ് 15 വർഷത്തിനിടയിൽ അവിടെ നടന്നത്? 13 കൊല്ലമായിട്ട് MP തള്ളിക്കൊണ്ടിരിക്കുക അവിടെ, എസ്കലേറ്റർ 13 കൊല്ലമായിട്ട്, 5 വർഷത്തിനിടയിൽ എന്ത് നടന്നു? ഇപ്പോൾ പറഞ്ഞു അവിടെ വലിയ 417 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാം, സമരം നടത്തി. ആരാ സമരം നടത്തിയേ? INDUC എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, ആ സംഘടന ആ സമരമുഖത്ത് മുന്നിലുണ്ടായിരുന്നത്. എന്തായിരുന്നു കാര്യം? റെയിൽവേയുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് ചുളുവലക്ക അടിച്ചു കൊടുക്കാൻ വേണ്ടി പോയപ്പം തൊഴിലാളികൾ സമരം ചെയ്തു. ഇപ്പോൾ അവിടെ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഏത് പദ്ധതി? MP പദ്ധതിയാണോ? ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന പദ്ധതി MP പദ്ധതിയല്ല, അതവിടെ റെയിൽവേയുടെ റെഗുലേഷൻ അതോറിറ്റി നടത്തുന്ന പദ്ധതി. റെയിൽവേ സ്റ്റേഷൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ പറയുന്ന മെഡിക്കൽ കോളേജ്, PSSY MPക്ക് എന്ത് ചെയ്യാനാവും? 2006 മന്ത്രിസഭയിൽ, ഇടതുപക്ഷ മന്ത്രിസഭയിൽ ശ്രീമതി ടീച്ചർ മന്ത്രിയാമുള്ള അതിൻ്റെ പ്രൊപ്പോസൽ കൊടുത്തത്, അന്ന് ഇദ്ദേഹം MP പോലും അല്ല.
2009 അദ്ദേഹം എം പി ആയി വരുന്നത് ആ പ്രൊപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടക്കണ്ടേ? പിണറായി വന്നു, അതിൻ്റെ പണിയെല്ലാം നടത്തി, പിണറായി ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഇംഹാൻസ്. 30 കോടി ആരുടെ പൈസ? സംസ്ഥാന സർക്കാരിൻ്റെ പൈസ. പിന്നെ മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പൈസ. കോഴിക്കോട് അറ്റും പറഞ്ഞു 1.5 കോടി രൂപയുടെ ഡയാലിസിസ് സെൻറ്റർ. മാതൃഭൂമിക്കാർ കേൾക്കണ്ട, മാതൃഭൂമി മുൻകൈയെടുത്ത് നടത്തിയ പരിപാടി, അതിൽ 50 ലക്ഷം നമ്മുടെ എം പി കൊടുത്തു. ബാക്കി 1.5 കോടിയില്ല, 2.5 കോടിയുടേതാ. ബാക്കി ഈ പറഞ്ഞ കെ ആൻ്റണി, വയലാർ രവി, ഇവിടെയുള്ള എം എൽ എമാർ, പ്രമുഖ വ്യക്തികൾ, ഇവരുടെ എല്ലാം പണം ഉപയോഗിച്ച് നടത്തിയ ഒരു പദ്ധതി അല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കോഴിക്കോടിൻ്റെ എം പിയുടെ ഒരു പേര് കാണാനില്ല, കല്ല് കാണാനില്ല. അവിടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള എളമരം കരീമിൻ്റെ 2.5 കോടി രൂപയിലെ വിശ്രമ കേന്ദ്രം കാണാം. ഓങ്കോളജി വാർഡിൽ പോയാൽ അവിടെ ടി എൻ സീമ രാജ്യസഭാംഗം എഴുതി വെച്ചത് കാണാം, 2.5 കോടി രൂപ മുടക്കിയത്. എ പ്രദീപ്കുമാറിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ മുടക്കിയ വിശ്രമ കേന്ദ്രം കാണാം. കോഴിക്കോട്ട് എം പിയുടേത് മാത്രമില്ല, അത്ഭുതകരമായ അപഹാസ്യമായ കാര്യമല്ലേ? നാഷണൽ ഹൈവേക്ക് 1700 ജില്ലാ ഉറപ്പ് ഞങ്ങൾ മുടക്കി എന്നൊക്കെ പറഞ്ഞാൽ നാഷണൽ ഹൈവേ വികസനം തടസ്സപ്പെട്ട് കിടക്കായിരുന്നല്ലോ. പിണറായി വന്നു കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. കേരളത്തിൽ നിന്ന് മാത്രം സ്ഥലമെടുപ്പിന് സ്ഥലമാണെന്ന് പണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരാക്ഷരം വരെ ആരും ഉണ്ടില്ല. അവസാനം ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത കൊടുത്ത് അതിൻ്റെ പണി തുടങ്ങി. അപഹാസ്യം എന്നല്ലാതെ മറ്റൊന്നും അക്കാര്യത്തിൽ പറയാനില്ല. സ്റ്റീൽ കോംപ്ലക്സിന് എന്ത് വികസനം കൂട്ടിക്കിടക്കുക? കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും അധികം എം പി ഫ്ലക്സ് വെച്ചത് സ്റ്റീൽ കോംപ്ലക്സിൻ്റെ ജോയിൻ്റ് വെഞ്ചറിൻ്റെ സമയത്തായിരുന്നു. കൂട്ടിക്കിടക്കുക. സെയിൽ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി അത് തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായി കൂട്ടിക്കിടക്കുന്നു. ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യുക, ഈ നഗരത്തിൽ നഗരത്തിൻ്റെ വികസനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഒരു കാര്യം നമ്മുടെ എം പിയുടെ ഭാഗത്ത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ഈ പാളയത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ചക്കറി മാർക്കറ്റ് അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. സമരത്തിന് നേതൃത്വം കൊടുക്കുക. ഈ കോഴിക്കോട് നഗരത്തിലെ കിണറുകളിൽ കോളിഫോം ബാക്ടീരിയ ജനങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഉള്ളതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. സമരത്തിന് ആവിൽക്കൽ പോയി ഇവരുടെ കൂടി അഭിപ്രായം എടുത്ത ആ വിഷയത്തിലേക്ക് കൂടുതലായി വരാം. സ്വാഭാവികമായും നാടിൻ്റെ വികസനം എന്നത് ഏത് തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, വിഷയം തന്നെയാണ്. അവരതിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരും കോഴിക്കോട് നിവാസികൾ അതിലേക്ക് വരും എന്നെനിക്കറിയാം. നവ്യ, ഇവിടെ സംസാരിക്കുമ്പോൾ സിറ്റിംഗ് എം പി എം കെ രാഘവൻ എളമരം കരീമിനെ പോലെ സി പി എമ്മിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവ്, രാജ്യസഭാംഗം, ഇപ്പം നിങ്ങൾ എം ടി രമേശിനെ ഇറക്കുന്നു. എം ടി രമേശും മത്സരരംഗത്ത് പുതിയ ആളല്ല, കോഴിക്കോട് തന്നെ നേരത്തെയും മത്സരിച്ചിട്ടുണ്ട്. ഈ ശക്തമായ ഇരു മുന്നണികളുടെയും മത്സരങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇടം? ഇവിടെ വന്ന് സംസാരിച്ച് തുടങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള ശ്രീ നിയാസ്ക, അദ്ദേഹം ഇവിടെ പ്രതിനിധീകരിച്ചത് ബി ജെ പി ആണോ കോൺഗ്രസിനെ ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പരിപാടികൾ, പദ്ധതികൾ മുഴുവൻ തീർച്ചയായിട്ടും നിയാസ്ക അത് മാറിക്കഴിഞ്ഞോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് എടുത്തു പറയാനുള്ള കാരണം, അദ്ദേഹം ഇവിടെ സിറ്റിംഗ് എം പി എടുത്ത് കാണിച്ചു, ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ മുഴുവനും കേന്ദ്ര സർക്കാർ നേരിട്ട് നമ്മുടെ ഈ ഒരു കോഴിക്കോടിന് വേണ്ടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതല്ലാതെ അക്കമിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, നാഷണൽ ഹൈവേ ആര് വികസിപ്പിച്ചു? കേന്ദ്ര സർക്കാർ, മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി വികസിപ്പിച്ചു. ഇവിടെയുള്ള ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഏതാണ് പദ്ധതി? അതും അദ്ദേഹം ഇവിടെ തന്നെ സൂചിപ്പിച്ചു. അതും കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വന്ന സമയത്ത് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ മാത്രമല്ല നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ കയറുകയുണ്ടായി ഇവിടെയുള്ള സിറ്റിംഗ് എം പിയുടെ പേരിൽ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചതാരാണ്? ആ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി സിറ്റിംഗ് എം പി ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ എന്താണെന്ന് കൂടെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി കൂടെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. 2006 തുടങ്ങിയിട്ടുള്ള പ്രയാണമാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രൊജക്റ്റ് എന്നുള്ളത്. ഈ 2006 തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് 2024 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ രാഘവൻ ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ അങ്ങനെ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ചില ഫംഗ്ഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണാറ്. അദ്ദേഹം പ്രസക്തമായിട്ട് നമ്മുടെ ലോക്സഭയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഈ കോഴിക്കോട് നടപ്പിലാക്കി കാണിക്കാനുള്ളൊരു ചങ്കൂറ്റം എം പി കാണിക്കേണ്ടതായിരുന്നു. അത് അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇത് 4ാമത്തെ തവണയാണ് അദ്ദേഹം വോട്ട് ചോദിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത്. നമുക്കറിയാം, ആദ്യത്തെ തവണ അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് 5 വർഷക്കാലം ആരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്? അത് കോൺഗ്രസ് ആയിരുന്നു, ശ്രീ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. ആ 5 വർഷക്കാലം കൊണ്ട് ഈ
കോഴിക്കോട് വരുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം എടുത്തു പറയാൻ സാധിക്കുമോ? അപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ കോഴിക്കോട്ടിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ ഇവിടെ രണ്ടു കൂട്ടരും എണ്ണി എണ്ണി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികള് അത് കോഴിക്കോട് എല്ലാ സ്ഥലത്തും നടത്തുന്ന പോലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത് പോലെയുള്ള വിഹിതം തീർച്ചയായിട്ടും ഇവിടെ കിട്ടി എന്നുള്ളതിന്റെ ഒരു മറുപടി കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും നമുക്ക് കോഴിക്കോടിന്റെ വികസനം എന്നത് ഒന്നാമത്തെ വിഷയമായി വരുന്നു. അതിന്റെ തുടർച്ചയിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ മുന്നണികൾ എങ്ങനെ അനുകൂലമായി കാണുന്നു, പ്രതികൂലമായ ഘടകങ്ങൾ ഏത് എന്നതിലേക്ക് വരാം. അതിനു മുമ്പ് കോഴിക്കോടിന്റെ വികസനം, സിറ്റിംഗ് എം പി മത്സരിക്കുന്നു, പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിച്ച ഘട്ടത്തിൽ വോട്ടർമാരായിട്ടുള്ള കോഴിക്കോട്ടെ ഈ പൗരാവലി എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? കോഴിക്കോടിന്റെ വികസനം അടക്കമുള്ള പ്രശ്നങ്ങളാണല്ലോ ഈ ഘട്ടത്തിൽ ചർച്ചയായത്. കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 15 വർഷമായിട്ട് രാഘവൻ ഇവിടെ എം പി ആയിട്ടുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ ചെറുപ്പം മുതലേ ഇതുപോലെ തന്നെ കാണുന്നത്. അവിടെ ഒരു വ്യത്യസ്തം വന്നത് ഒരു എക്സലേറ്ററാണ്. അതിപ്പോൾ തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുക. കാരണം അതിൽ കൂടുതലായിട്ട് അവിടെ ഒരു പൂവ് പോലും വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. സോ സഹോദര, ഇവിടെ റെയിൽവേയുടെ വികസനം, എൻ്റെ സഹോദരി നവ്യ പറഞ്ഞു, റെയിൽവേ വികസനം അത് ഇന്ത്യാ ഗവൺമെൻറ്റാണ്. ഹൈവേയുടെ വികസനം ഇന്ത്യാ ഗവൺമെൻറ്റാണ്. ശരിയാണ്, ഇന്ത്യ ഗവൺമെൻറ്റാണ്. കേരളത്തിൽ 20 ലോക്സഭയിലുണ്ട്. എന്തുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 447 കോടിയുടെ വികസനം കിട്ടി? അതിന്റെ പേരിൽ ശരത്തെ, ഈ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ? ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റിൽ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുക, കേരള ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തുക. കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ 20 നിയോജകമണ്ഡലത്തിൽ കിട്ടാത്ത 479 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് തന്നെയാണ്. പറഞ്ഞോട്ടെ, 473 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് ചെറിയ ആളല്ല, കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് 473 കോടി രൂപയുടെ. ആ റെയിൽവേ സ്റ്റേഷനിലെ 4 പ്ലാറ്റ്ഫോമുകളും വികസിപ്പിക്കാൻ, റെയിൽവേയുടെ സ്റ്റേഷന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാൻ, റെയിൽവേയിൽ ഏറ്റവും പ്രധാനമായി റെയിൽവേയുടെ ഫ്രാൻസിസ് റോഡ് ഭാഗത്തു നിന്നും റെയിൽവേക്കുള്ള വഴി ഉണ്ടാക്കുവാൻ, ഏറ്റവും വലിയ രീതിയിൽ പാർക്കിംഗ് പ്ലേസിന്റെ സാഹചര്യം ഉണ്ടാക്കുവാൻ, ഇത് മാത്രമല്ല റെയിൽവേ കോഴിക്കോട് നിന്ന് 2 പ്രധാനപ്പെട്ട ട്രെയിൻ വന്നു. തിരുവനന്തപുരം ജനശതാബ്ദി എങ്ങനെയാ വന്നത്? പൊട്ടിമുളച്ച് വന്നതാണോ? സമ്മർദ്ദം ചെലുത്തി എന്ന് മാത്രമല്ല, അതിന് ജീവിക്കുന്ന തെളിവുകളോട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ 5 പുതിയ ട്രെയിനുകൾ വന്നത് ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, ചോദ്യം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നു പോലും ഇപ്പോൾ സഹോദരി പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോൺഗ്രസ്സുകാരായിട്ട് KPCC ഭാരവാഹികളായിട്ട് DCC മെമ്പർമാരായിട്ട് നിന്ന ആളുകൾ പോലും ഒറ്റയടിക്ക് അപ്പുറത്തേക്ക് മറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ജനാധിപത്യം പുലരുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങൾ എന്താണ് ഈ സത്യസന്ധതയുടെ നാട്ടിൽ നിന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ചോദിച്ചോളൂ. ഇന്ത്യയുടെ സുപ്രീംകോടതിയിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യയുടെ സുപ്രീംകോടതി LK അദ്വാനിയും അതുപോലെ വാജ്പേയിയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പള്ളിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന്. അതിന്റെ പേരിൽ അന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്, കല്യാൺ സിംഗിന്റെ ഗവൺമെന്റിലേക്ക് കേന്ദ്രസേനയെ അയച്ചു. പക്ഷേ ആ കേന്ദ്രസേനയെ വിനിയോഗിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ്, അല്ലെങ്കിൽ സുപ്രീംകോടതി വിധിയാണ്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതിനുശേഷം ബിജെപി പോകുന്നു, അയാൾ സാന്നിധ്യമാകുന്നു. ചോദ്യത്തിന് മറുപടി പറയട്ടെ, മറുപടി അല്ലല്ല, അത് ശരിയല്ല. അങ്ങനെ പറ്റില്ല. എന്റെ ചോദ്യം പറയട്ടെ, ആ മറുപടിയിൽ അന്ന് ഭരിച്ച
അഞ്ച് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതാണ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്. അന്ന് ആ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ട് നടപടിയെടുത്തതാണ് ആ ഗവൺമെൻറ്. ഒരു മിനിറ്റ്, അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് മതേതരത്വത്തിന് മുന്നിൽ ഏറ്റവും പോറൽ ഉണ്ടാകുമ്പോൾ വർഗീയ വിഷമവുമായി നടക്കുന്ന ശക്തികൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തുന്ന പ്രയാണങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ കണ്ണടക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ കുളത്തിലെ തവളയെ പോലെ ആകരുത്. നിങ്ങൾ പുറത്തേക്ക് വരണം. കേരളത്തെ പോലെയല്ല, ഇന്ത്യയിലെ കുളത്തിലെ തവളയാവരുത്. കഴിഞ്ഞ 10 വർഷക്കാലം ബി ജെ പി ഭരണകാലത്ത് ബി ജെ പിയുടെ ബി ടീമായിരുന്നു ഈ കോൺഗ്രസ്. ഈ കേരളത്തിൽ നിന്ന് 18 MPs, ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിൽ പോയിട്ട് ബി ജെ പിയുടെ കൂടെ നിന്ന് കേരളത്തിനെതിരായി രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കെതിരായി കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞപ്പോ കൂടെ നിന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടൊന്ന് കൂടെ നിന്നു, യു എ പി എ ഭേദഗതി നിയമം കൂടെ നിന്നു, മുത്തലാഖ് നിയമം കൊണ്ടൊന്ന് കൂടെ നിന്നു, ഏക സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോ പറഞ്ഞു ഞങ്ങൾ കരട് വരുമ്പോ നോക്കട്ടെ എന്ന്. എല്ലാ കാര്യത്തിനും കൂടെ വന്നവർ പറയാ ഞങ്ങൾ ബി ജെ പിക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക. ഇനി ആകെ രണ്ട് സംസ്ഥാനത്തെ, ഇനി രണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് ഉള്ളൂ, കർണാടകയിലും തെലങ്കാനയിലും. ആ ഇവിടെ ഹിമാചൽ പ്രദേശിൽ ഏറ്റവും അവസാനം വിറ്റു. ഇനി മൊത്തമായി കൊടുത്തോണ്ടിരിക്കുക. കോൺഗ്രസിന്റെ പ്രസക്തി ഇന്ത്യ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു. അവസരം കൊടുക്കട്ടെ, ഇത് ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ. ശ്രീമതി നവ്യ, അതായത് ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന, അതെ ആ സുഹൃത്ത് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റിലവൻറ്റ് റീസെൻറ്റ് പൊസിഷൻ അതാണ്, അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുഖ്യമന്ത്രിയെ നേരിട്ട രഘുനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വെച്ചാൽ, ഉത്തരേന്ത്യയിൽ കാണുന്ന കാഴ്ച ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളത് കേരളത്തിലും വളരെ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ദേശീയതയിലേക്ക്, ആ ഒരു ദേശീയതയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഞങ്ങൾ ഈ ഒരു നിരീക്ഷണത്തെ കാണുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം, കഴിഞ്ഞ തവണ വയനാട് വെച്ചൊരു വലിയ വിപുലമായിട്ടുള്ളൊരു യോഗം ശ്രീ പി എം നിയാസ് കൂടി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ മുതിർന്നൊരു നേതാവ് നമ്മുടെ ദേശീയ ഗാനം പോലും ആലപിക്കാൻ അറിയാത്ത തരത്തിൽ, ഭജന പാടുന്നത് പോലെ കൈകൊട്ടി പാടുന്ന ഒരു തരത്തിലേക്ക് തരം താണു പോയിരിക്കുന്നു ഇന്നത്തെ കോൺഗ്രസ്. അതായത് ഒരു പൊതുവേദിയെ എങ്ങനെ നേരിടണം എന്നറിയാത്ത തരത്തിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ അണികൾക്ക് നേതാക്കൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പരമ്പരാഗത രീതിയിൽ 5G 5th generation ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്നത്. ആ ജനറേഷൻസ് മാത്രം ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇന്ന് കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് ഇല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഉന്നാവോയിൽ സംഭവം ഉണ്ടായപ്പോൾ ചെന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ വയനാട്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേഠിയിൽ നിന്നും സ്മൃതി ഇറാനിയെ പേടിച്ച് ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? കാട്ടാനയുടെ ആക്രമണം മൂലം അവിടെയുള്ള ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ MP വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി പോകാത്ത ഇടങ്ങളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മണിപ്പൂരിൽ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയിട്ട് എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി എല്ലായിടത്തും പോകരുത്. രാഹുൽ ഗാന്ധി പോകേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് പോകണം. രാഹുൽ ഗാന്ധി ഇടപെടേണ്ട ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞതിന് മറുപടിയാണ് ചുരുക്കം. രാഹുൽ ഗാന്ധി ജാഥ നിർത്തിവെച്ചാണ് ആ രണ്ട് വീടുകളിൽ ആ മരണമടഞ്ഞ ആളുകളെ മുന്നോട്ട് പോയത്. കേരളത്തിലെ മുഖ്യമന്ത്രി കോഴിക്കോട് വന്നല്ലോ, ഈ കോഴിക്കോട് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻകുളയിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളോട് സംസാരിച്ചല്ലോ. അവിടുന്ന് അങ്ങോട്ട് 1.5 മണിക്കൂർ പോയാൽ ആ വീട്ടിലെത്താമായിരുന്നല്ലോ. മുഖ്യമന്ത്രി പോയില്ലല്ലോ. മന്ത്രിമാർ എത്ര ദിവസം കഴിഞ്ഞാൽ പോയത്? എന്തേ പോകാഞ്ഞത്? ഇന്ന് കക്കയത്ത് ഒരു സഹോദരൻ, ആ സഹോദരൻ കാട്ടുപന്നി, ഒരു അബ്രഹാം എന്ന് പറയുന്ന സഹോദരൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. എന്തേ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകാത്തത്? പിന്നെ അതിന് മറുപടി ഉണ്ടോ? പറഞ്ഞു ഏയ് ഗിരീഷിന് മറുപടി ഉണ്ടോ? മറുപടി പറയേണ്ടത്, ഈ കേരളത്തിനകത്ത് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഫലപ്രദമായ നടപടി സർക്കാർ എടുക്കുന്നു. അവിടെയുള്ള ജനപ്രതിനിധികൾ, ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ അവിടെ പോകുന്നു, അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, ഭരണ സംവിധാനം ജനങ്ങളെ സഹായിക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇത് അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് പ്രസ്താവന നടത്തി പോവല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുക. ഇടതുപക്ഷം ജനങ്ങളോടൊപ്പം നിന്നിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. 972 വനവാസ ബില്ല്
അത് എന്തുകൊണ്ടാണ് അത് ചർച്ച നടത്തി നമ്മൾ അതിൽ ഭേദഗതി വേണമെന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിൽ ഭേദഗതി വരുത്താൻ സമ്മതിക്കാത്തത്? ഒന്ന്, ഈ കാട്ടാനാക്രമണത്തിനും ഇതിനും ഇവിടെ ഈ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിന് മാത്രമാണ് ഉത്തരവാദിത്വം? വയനാട് എം പിക്ക് ഉത്തരവാദിത്തമില്ലേ? കോഴിക്കോടിന്റെ എം പിക്ക് ഉത്തരവാദിത്തമില്ലേ? കേന്ദ്രത്തിന്റെ കടുംപിടുത്തം കേരളത്തിന്റെ മലയോരത്തിന്റെ ഇന്നത്തെ ആശങ്കാ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ചോദ്യം അതാണ്. പിന്നെ ശ്രീമതി, ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങളോട്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഇവിടെ വലിയ രീതിയിൽ പറഞ്ഞു എവിടെയാണ് കോൺഗ്രസ്, എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾ എല്ലാവരെയും വില കൊടുത്തു വാങ്ങുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ വില കൊടുത്തു വാങ്ങുകയാണ് നിങ്ങൾ. നിങ്ങളതിന് പൈസ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങൾ അതിന് ധാരാളം കാശ് ശേഖരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ പൈസ കൊടുത്തു വാങ്ങിക്കൊണ്ട് 60 വർഷക്കാലം കൊണ്ട് കട്ടുമുടിച്ച് അഴിമതിയുടെ കൂമ്പാരമാക്കി മാറ്റിയതാരാണ്? ഇവിടെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ആണ് എന്നാണ് ബി ജെ പി. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരിയോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ബി ജെ പി സർക്കാർ ഭരിച്ചിട്ട് ഒരു മന്ത്രിക്കെതിരെ നയാ പൈസയുടെ അഴിമതിയുടെ കഥ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു മന്ത്രിയുടെ പേരിൽ പോലും അഴിമതിയുടെ കഥയില്ല. നമ്മുടെ നാട് രാഷ്ട്രീയ അരാജകത്തിലേക്ക് തൊഴിലാളികൾക്കും ജീവിക്കാൻ മാർഗമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കേന്ദ്രം വിൽക്കാൻ വെച്ച വെള്ളൂരിലെ പൊതുമേഖലാ സ്ഥാപനം കേരളം ഏറ്റെടുത്ത് നിലനിർത്തിയ ചരിത്രമാണ് കേരളത്തിലുള്ളത്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരോടും കൂടിയാ ഒറ്റ ചോദ്യം വളരെ സിമ്പിള്. നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്കറിയോ? ഈ മുറ്റത്ത് കിടക്കുന്ന LIC, തൊട്ടടുത്ത് നിൽക്കുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇതെല്ലാം നിങ്ങൾ വിറ്റില്ലേ? ടെലികോം മേഖല. ഞാനൊരു ഒരു ഒറ്റ കാര്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ. നമ്മുടെ ഈ ഒരു സംസ്ഥാനം നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഈ KSRTC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്കറിയാമോ? നാളെ അത് ചരിത്രമാണ്. ഇവിടെ KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞാനിതിപ്പോ ഈ രണ്ടുപേര് സഖാവ് ഗിരീശനെ എനിക്കറിയാം, സിയാസ് എന്റെ നാട്ടുകാരനാണ്. ഇവരും ഇപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് ഇവിടെ ഒരു പരിപാടി കണ്ടത്. അപ്പൊ ഈ വികസനത്തിനെ മറ്റി മാറ്റി നിർത്തുക. കാരണം നമ്മളെ പാർലമെന്റിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രപരമായ കാരണത്താൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ചുരുക്കം സംവരണം നടപ്പിലാക്കിയത്. പക്ഷെ ആ സംവരണത്തിൽ 10% സംവരണം പാർലമെന്റ് നടപ്പിലാക്കി മുന്നോക്കക്കാർക്ക്. ഉദാഹരണമായിട്ട് SM സ്ട്രീറ്റിൽ 49 സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി പാർലമെന്റ് പാസ്സാക്കി. BJP ഗവൺമെന്റ് പാസ്സാക്കിയപ്പോൾ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴികെ വേറൊരു സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ നടപ്പിലാക്കി. അത് കോൺഗ്രസും CPM BJP പോലും നടപ്പിലാക്കാൻ പറ്റാത്ത ഈ മുന്നോക്ക സംവരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കേരളമാണ്. അപ്പൊ ഇവിടെ BJP എന്തിനാണ് ഇവിടെ? അത് നിങ്ങൾ പോരെ. അല്ല, ഒരു കാര്യം, സംവരണം കുറച്ചോ? കേരളത്തിലെ പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷത്തിന്റെയും ഏതെങ്കിലും വിഭാഗത്തിന് ഭരണഘടനാപരമായിട്ടുള്ള കേരളത്തിൽ ഇതുവരെയുള്ള എന്തെങ്കിലും സംവരണ സംവിധാനം കുറച്ചോ? അത് പറയും. എന്നിട്ട് മറ്റവർക്ക് കുട്ടിയെ പറയും. യെസ്. BJP നവ്യരോടാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു ഭരണാധികാരി ഭരണീയരോട് കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, വെളിച്ചം. ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു മനുഷ്യരെ ഒരു പൗരൻ്റെയും അവകാശം. പക്ഷേ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സഹോദരി വളരെ വാചാലമായിട്ട് സംസാരിച്ചു. കാരണം ഇവിടെ മാറി വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്താണ് ഇവിടെ പിന്നെ ബീച്ച് ഹോസ്പിറ്റലായാലും ഇന്ന് ഹൈടെക് രീതിയിലാണ് ഇന്ന് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായിട്ട് ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ മാറുന്നു. പക്ഷേ UPയിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞ് വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് UPയെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും
അവിടുത്തെ ജനങ്ങൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് സഹോദരിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമതായിട്ട് നമ്മുടെ പ്രിയപ്പെടൻ പിന്നെ നിയാസ് രണ്ടാമതായിട്ട് നമ്മുടെ നിയാസ് പിന്നെ സാഹിബിനോട് പറയാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഇന്ന് പിന്നെ സാമ്പത്തികമായിട്ട് കേരളത്തിൽ വളരെ പ്രയാസമുണ്ട് എന്ന് നിങ്ങളിപ്പോ നായികക്ക് 40 വട്ടം നിങ്ങൾ നല്ല വരുത്ത എല്ലാ മാധ്യമങ്ങളും. പക്ഷെ എന്തുകൊണ്ടാണ് ധനത്തിനൊക്കെ പിന്നെ പ്രയാസ ധനക്കമ്മി നേരിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കേണ്ട ഔദാര്യമല്ല, കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ്. ഈ അവകാശ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏത് രീതിയിലാണ് പാർലമെന്റിൽ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ട് ഒന്ന് വ്യക്തത വരുത്താൻ ഈ സാധിക്കുമോ? ചോദ്യവും ആവേശവും ഒക്കെ വ്യക്തമാണ്. വേഗം വേഗം വേഗം. ഹലോ, ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ല, ഒരു കാര്യം എനിക്കൊരു BJP പറ്റിയോ അല്ലെ ഒരാളെ പറയാം. ഇവിടെ എല്ലാവരും പറഞ്ഞു കോർപ്പറേറ്റ് കമ്പനിക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓല് വലുതാകുന്നുണ്ട്, ആനയാകുന്നുണ്ട്, എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനി ഇല്ലാണ്ട് കേരള ഗവൺമെന്റ് ഒരു ജോലി തരുമെങ്കിൽ ഒരു ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് എന്തോ സ്ഥാപനം ജോലി തരാൻ കഴിയുണ്ടോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് കേരളത്തിലെ PSC ആണ്. ദേശീയ കണക്കുകൾ നോക്കുക, ഉത്തരങ്ങളും കൂടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞ് നമുക്ക് പോണം. അദ്ദേഹം ചോദിച്ച ഒരു കാര്യം, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, മറുപടി ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു, അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. കേരളം 700 കോടി രൂപ കൊടുത്തിട്ടാണ് ആ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിച്ചത്. അതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് നിന്ന് പോയ 18 MP എന്ത് സമരമാണ് ഇവിടെ നടത്തി? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടുത്തെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങൾ, KSU യൂത്ത് കോൺഗ്രസ്, KSU വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പും ഉച്ച ദേശീയ നേതാവല്ലേ, മാറ്റി നിർത്തിട്ട് സംസാരിക്കും. ഞങ്ങൾ പുറത്താക്കി നിങ്ങൾ മാറ്റി നിർത്തിട്ട് സംസാരിക്കും. ഇനി 3 പേരിലേക്ക്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന്. BJP ഒരു സംസ്ഥാനം മാത്രമല്ല ഭരിക്കുന്നത്, BJP ഒരു രാജ്യം ഭരിക്കുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിലുള്ള മരണങ്ങൾ മാത്രം കണ്ടുകൊണ്ട് സഹോദരൻ മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തർപ്രദേശിലെ മരണങ്ങൾ നടക്കുന്നത് എന്നാണ്? ഇവിടെ ഉത്തർപ്രദേശിൽ ആരായിരുന്നു ഇത്രയും കാലം ഭരിച്ചിരുന്നത്? യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ കെൽപ്പുള്ള തൻ്റെ ഇടമുള്ള നട്ടെല്ലുള്ള ഒരു ചീഫ് മിനിസ്റ്റർ അവര് ഉത്തർപ്രദേശിലേക്ക് വന്നതിന് ശേഷം ഉത്തർപ്രദേശിന്റെ മാറ്റം താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഏപ്രിൽ മാസത്തിൽ ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട്. താങ്കൾ ഈ കാണുന്നതല്ല, കേരളത്തേക്കാൾ മികവിലാണോ UP? അതാണ് അവരുടെ ചോദ്യം. നവ്യ, അവരുടെ ചോദ്യം കേരളത്തേക്കാൾ രാജ്യത്ത് മികവിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണോ UP? ചോദ്യം അതാണ്. കുണ്ടിലെ തവളകളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. നമ്മുടെ ഈ ഒരു സംസ്ഥാനം മാത്രമേ എല്ലാ മേഖലകളിലും ഏതാണ്ട് എല്ലാ മേഖലകളിലും രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംവിധാനമാണ് ആരോഗ്യ വകുപ്പിൽ കേരളം. ആരോഗ്യ മേഖല, വയോജന മേഖല, എല്ലാത്തിലും കേരളമാണ് മുന്നിൽ. ഒന്നും വേണ്ട, നീതി ആയോഗിന്റെ സുസ്ഥിര വികസനത്തിൽ സാമൂഹ്യ ക്ഷേമ ജീവിതത്തിൽ രാജ്യത്ത് തുടർച്ചയായി നിൽക്കുന്നത് കേരളമല്ലേ? മറുപടിക്ക് വേണ്ടിയാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. കണക്ക് സഹിതം ഞാൻ ഇവിടെ വ്യക്തമാക്കാം. കണക്കുകൾ സഹിതം അദ്ദേഹം പറയുന്നത്, നവ്യ പറയുന്നത് കണക്കുകൾ സഹിതം UP കേരളത്തേക്കാൾ ഏറെ മികവിലാണെന്നാണ്. കണക്കുകൾ സഹിതം ഗിരീഷ് ഞാൻ മറുപടി അങ്ങനെ ശരിയാണ് ശരത്തെ, ഒരു എന്നോട് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ചെയ്യാനാണ് പറയുന്നത്. ചോദ്യം എന്നോട് രണ്ട് ചോദ്യം എനിക്ക് മറുപടി പറയാനുള്ളത്, സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളം മാത്രമല്ല ഈ രാജ്യത്ത് BJP ഇതര സർക്കാരുകളുള്ളത്. തമിഴ്നാടും BJP ഇതര സർക്കാരാണ്, കർണാടക BJP ഇതര സർക്കാരാണ്, തെലുങ്കാന BJP ഇതര സർക്കാരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ മിസ് മാനേജ്മെൻറ്റ് കൊണ്ടാണ്
കേരളത്തിൽ ഇത്രയും സംഭവം ഉണ്ടായി. കർണാടക സമരം ചെയ്തു 18,000 കോടി രൂപ. കേക്ക്, കേരളത്തിന്റെ സമരത്തിൽ പഞ്ചാബ് വന്നതോ തമിഴ്നാട് വന്നതോ? കേക്ക്, 18,000 കോടി. യുക്തിസഹമാണോ നിയാസ്? ഞാൻ പറയട്ടെ സഹോദരൻ, യുക്തിസഹമാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കിട്ടല്ലോ. ഞാൻ പറയാം, കേക്ക്. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധി പറയട്ടെ, ഒരു അവസരം കൊടുക്ക. 18,000 കോടി രൂപ നികുതി പിടിക്കാനുണ്ട്. ആരോടാ പിരിക്കേണ്ടത്? ഇവിടുത്തെ സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന്, ഇവിടുത്തെ വൻകിട വ്യവസായികളിൽ നിന്ന്. എന്തുകൊണ്ടാണ് പിരിക്കാത്തതെന്നറിയോ? അത് നവകേരള സദസ്സിനും അതുപോലെ മറ്റ് പരിപാടിക്കും ഡൊണേഷൻ വാങ്ങാൻ വേണ്ടി അത് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി 1,000 കോടി തരുന്നവരോട് 100 കോടി പോക്കറ്റിലേക്കാക്കി പണം വാങ്ങാതിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സഖ്യകക്ഷിയാവുക കോൺഗ്രസ്. ധർമ്മടത്ത് നമ്മളെ മുഖ്യമന്ത്രിയോട് മത്സരിച്ച ഒരു ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, രഘുനാഥ്. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ എവിടെയാണ്? അതൊന്ന് പറഞ്ഞു തന്നാൽ രണ്ടാമത് കുഴപ്പമില്ല. ഞാൻ പറയാം, കാഞ്ഞിരപ്പള്ളിയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒരു പഴയ ഐ എസ് ആർ എൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച എം എൽ എ. ഇപ്പൊ എവിടെയാണെന്നറിയോ? എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, എൽ ഡി എഫിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന ആളാണ്. ഇന്ന് സി പി എമ്മിന് സി പി എമ്മിന്റെ സഖാക്കളുള്ള ഈ കേരളത്തിലെ കഥ മാത്രമേ താങ്കൾക്ക് അറിയൂ. അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനത്തിലെ കഥകൾ കൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലത്. ചോദ്യം ഗിരീഷ് ചേട്ടനോടാണ്. കേരളത്തിലെ ഈ ബി ജെ പിയെയും യു ഡി എഫിൻ്റെയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും നിലപാടുകളും കേരളത്തിലെ ജനങ്ങൾ ഓക്കെയാണ് അറിയാം. കേരളത്തിൽ ഒറ്റിക്കൊടുക്കുന്നതും കേരളത്തെ ദ്രോഹിക്കുന്നതൊക്കെ അറിയാം. പക്ഷേ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, 100% കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും സി പി എമ്മിനും എതിരാണ്. ഈ ഇപ്പം നടക്കുന്ന ഒരു ചെറിയ വിഷയത്തിൽ പോലും ഫുൾ ടൈം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എതിരാണ്. യു ഡി എഫിൻ്റെ നിലപാട് നമുക്കറിയാം, ബി ജെ പിയുടെ നിലപാട് നമുക്കറിയാം. ഓക്കെ, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ നിങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇങ്ങനെ ചാനലുകൾക്കും ഒരു മുതലാളിയുണ്ട്, എല്ലാ ചാനലിനും ഒരു മുതലാളിയുണ്ട്. ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അയാളുടെ ചാനലിൽ നിന്ന് സി പി എമ്മിന് അനുകൂലമായ ഒരു സാധനം കിട്ടില്ല. ബി ജെ പിയുടെ ബി ടീമായി മാറിയ മാതൃഭൂമിയിൽ നിന്ന് ഒരു നിലയിലും സി പി എമ്മിന് അനുകൂലമായ സാധനം കിട്ടില്ല. 59 ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടുമ്പോ ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വേഷം കുടുക്കി മരിക്കുമെന്ന് പറഞ്ഞവരാ മാമ മാപ്പിളയുടെ കുടുംബം. ആ മലയാള മനോരമയിൽ നിന്ന് സി പി എമ്മിന് അനുകൂലമായ വാർത്ത ഉണ്ടാവില്ല. ഈ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്ന നയങ്ങൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ മാതൃഭൂമിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മാതൃഭൂമി ബി ജെ പിയുടേതായി, മാതൃഭൂമി ബി ജെ പിയുടേതാ. ബി ജെ പി ജന്മഭൂമി വേണ്ട ബി ജെ പിക്ക്. മാതൃഭൂമി മാതൃഭൂമി പത്രത്തിന്റെ മുതലാളിയായിട്ടല്ല ഇപ്പൊ ഞങ്ങൾ ജനതാദൾ എസിനെയും ആർ ജെ ഡിയും എൽ ഡി എഫിനും എടുത്തത്. ഞാൻ പറഞ്ഞത് എല്ലാ പത്രത്തിൽ കെ ടി സി നിങ്ങളുടെ നേതാക്കന്മാരാണ് മാതൃഭൂമി പത്രത്തിന്റെ മുതലാളി. മനസ്സിലായില്ലേ? ഒരു മാധ്യമങ്ങളും അനുകൂലമായിട്ട് എഴുതുന്നില്ല എന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു രോദനം കേട്ടു. അനുകൂലമായിട്ട് എഴുതാൻ എന്തെങ്കിലും ഒരു കാര്യം താങ്കളുടെ സർക്കാർ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ട് എന്താണുള്ളത്? നവകേരള യാത്ര ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് ഇവിടെയുള്ള മാധ്യമങ്ങളെ 30% 22% കുറച്ചു.
ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ നികുതി 30% നിന്നും 22% കുറച്ചു. അതേവസരത്തിൽ 140 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന കർഷകരോടുള്ള സമരത്തിനെതിരെ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ച നടപടി എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ കഴിഞ്ഞ 25 ഫെബ്രുവരി മുതൽ ഈ മാർച്ച് 5 വരെ അല്ലല്ല, ഗുജറാത്തിലെ റാംനഗർ ജാംനഗർ എയർപോർട്ട് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ കല്യാണത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ അനന്ത് എയർപോർട്ട് റാംനഗർ എയർപോർട്ട് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് വേണ്ടിയാ, അതും നമ്മുടെ വ്യോമസേനയുടെ എയർപോർട്ടാണ്. മനസ്സിലായി. അതായത് മോദി അദാനി ചങ്ങാത്തം കോർപ്പറേറ്റ് താല്പര്യം വലിയ ചർച്ചയാണ്. കർഷകരോടുള്ള അവഗണന, കർഷക സമരത്തിൽ മുട്ടുകുത്തിയ ബിജെപി, ഇതെല്ലാമാണ് വിഷയമാക്കിയത്. ഈ ഇലക്ഷൻ സമയത്ത് വരുന്ന കർഷക സമരത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോ ഒരു ട്രാക്ടർ സമരവുമായിട്ട് ആരാണെന്ന് സമരം ചെയ്തത്? കർഷകര് സമരം ചെയ്തിട്ടില്ല. കർഷകര് സമരം ചെയ്തിട്ടില്ല. കർഷക ബില്ലുകൾ നിയമങ്ങൾ പിൻവലിച്ചു മോദി സർക്കാർ. കാരണം ആ ബില്ലുകൾ നിങ്ങളുടെ സർക്കാർ ആ സമരത്തെ തുടർന്ന് പിൻവലിച്ചു. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നമസ്കരിക്കുന്നു, മുട്ടുകുത്തുന്നു എന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു. എത്ര ആളുകൾ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളാണ്? ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് കേന്ദ്രത്തിൽ നിന്ന് 6,000 രൂപ 2003 ഗഡുക്കളായി കൈപ്പറ്റിയിട്ടുണ്ട്. കർഷകരുടെ അതിജീവനത്തിന് വേണ്ടി ഫസൽ ബീമാ യോജന, ഇൻഷുറൻസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ട കോഴിക്കോട് പൗരാവലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണിയുടെ പ്രതിനിധികളിലേക്കും അവസാനമായി ഓരോ ചോദ്യം. ശ്രീനിയാസ്, സിറ്റിംഗ് എം പി നിങ്ങളാണ്, പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ്. നിങ്ങളുടെ നേതൃത്വത്തിനുള്ളിലെ അനൈക്യമടക്കം നിരവധിയായി ചർച്ചയാകുന്ന സാഹചര്യം നിൽക്കുന്നു. പരസ്പരം തെറിവിളിക്കുന്ന നിലയിൽ നിൽക്കുന്നു. സിറ്റിംഗ് എം പിമാരുടെ പെർഫോമൻസ് മോശമാണെന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അങ്ങനെ ഓരോന്നും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആളിക്കത്തിക്കാൻ നോക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കണ്ട റിസൾട്ട് നിരവധി അനുകൂല പ്രതികൂല ഘടകങ്ങൾക്ക് നിലയിൽ ഇടയിൽ എങ്ങനെ 2019 ഒരു വിജയം നിങ്ങൾക്ക് ഇത്തവണ ആവർത്തിക്കാനാകും, കോഴിക്കോട് നിലനിർത്താനാവും? കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന വർഗീയ അജണ്ട, ഫാസിസ്റ്റ് അജണ്ട, അതിനെതിരായുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അതിശക്തമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമായ പ്രസ്താവനയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 2016 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കടക്കണിയിലായി, ഈ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഗതാഗതം മാറിയിരിക്കുന്നു. അവിടെ ഇവിടെ വനങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ശല്യം ഉണ്ടായപ്പോൾ സർക്കാർ നോക്കി നിൽക്കുകയാണ്. SFI ഗുണ്ടകളെ വിട്ട് ഈ ക്യാമ്പസുകൾ കലാപഭൂമികളായി കൊണ്ടിരിക്കുകയാണ്. നവ്യ, അവിടെ എല്ലാ കാര്യങ്ങളിലും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെയും കേരളത്തിന്റെയും ജനങ്ങൾ പ്രതിനിധിയോടാണ് കാര്യത്ത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ മുഴുവൻ സീറ്റുകളിലും 20-ൽ 20 സീറ്റും നേടിയെടുക്കുക തന്നെ. നവ്യ, അവസാന ചോദ്യം, അതായത് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ താല്പര്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കേരളം, അത് തന്നെയാണ് കേരളത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിബന്ധം. നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് തുറക്കാനാവും? മാത്രമല്ല നിങ്ങൾ ദാ ബി ജെ പിയിലെ കൊണ്ടുവന്ന പി സി ജോർജ് വലിയ പോർമുഖം തുറക്കുന്നു. അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ആക്ഷേപം ജോർജിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. കെ സുരേന്ദ്രന് താക്കീത് ചെയ്യേണ്ടി വരുന്നു. അനൈക്യം പല രൂപത്തിൽ പുറത്തു വരുന്നു. ബി ജെ പിയുടെ അവസ്ഥ ഈ പറഞ്ഞ നിലയിലല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാനാവും? കഴിയാത്തൊരു അന്തരീക്ഷമല്ലേ കേരളത്തിൽ? അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും പി സി ജോർജിന്റെ നമുക്കറിയാം. അതുകൊണ്ട് ജോർജിനെ മാത്രം എടുത്തിട്ടുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ട. പി സി ജോർജും അനിൽ ആന്റണിയും ചേർന്നുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്തുന്നതും അവിടെ വിജയിച്ച് കാണിക്കുവാനുള്ള ഒരു ആർജവം കൂടെ എടുത്ത് കാണിച്ചിരിക്കുന്നു. അനിലിനെ ഇവിടെ ആർക്കും അറിയില്ല, പരിചയപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ മത്സരിക്കാൻ ഉറച്ചു നിന്നതാണ്, അതിനാണ് ബിജെപിയിലേക്ക് ചേർന്നത്. ബിജെപി പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു. കാസർഗോഡ് ഒരു പുതുമുഖമാണ് മത്സരിക്കുന്നത്. ഇന്നുവരെ ലോക്സഭയിൽ മത്സരിക്കാത്തൊരു വ്യക്തി
വ്യക്തിയാണ്. അതുകൊണ്ട് വയസ്സായി 70-80 വയസ്സ് കടന്നവർ മാത്രമേ ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇവിടെ ഈ രണ്ട് കൂട്ടരുടെയും ആളുകളാണ് തുഷാർ വെള്ളാപ്പള്ളി, ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിൽ പോരാകുന്നു. തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജും തമ്മിൽ തർക്കിക്കുന്നു. പി സി ജോർജും കെ സുരേന്ദ്രനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കറുത്ത് വർത്തമാനം പറയേണ്ടി വരുന്നു. സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി പി സി ജോർജ് അനിൽ ആന്റണിയെ പരിഹസിക്കുന്നു. ഇതൊക്കെയല്ലേ വാർത്തയിൽ നമ്മൾ കാണുന്നത്? അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളെ വളച്ചൊടിച്ചു തീർക്കുന്ന വാർത്തകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതായത് ബി ജെ പി ഇവിടെ ജയിക്കുമെന്നും ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്നും ഇവിടെ കഴിഞ്ഞ തവണ മോദിജി വന്നതുപോലെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം ഈ ബി ജെ പി ഈ ഇലക്ഷനിൽ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് അതിവിടെ മാധ്യമങ്ങൾക്കുള്ളത് കൊണ്ട് അതിനെ തകർക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇവിടെ കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇവിടെ സി പി എം എൽ ഡി എഫ് എന്ന പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള എംപികള് എം പിയെ നമുക്ക് ജയിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വികസനം നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം ബി ജെ പി നടപ്പിലാക്കിയ നയങ്ങൾ കോൺഗ്രസിന്റെ നയങ്ങളാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിന്റെ കൂടെ നിന്നു. ഞങ്ങൾ ചെറിയ പാർട്ടി, ചെറിയ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ സർവശക്തിയും എടുത്ത് പോരാടി. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പേ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാ ആളുകൾ വോട്ട് ചെയ്തത്. അത് ജനം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ ഞങ്ങൾ പോരാടും. 3, ഈ കേരളത്തെ തകർക്കാൻ RSS അജണ്ട ഈ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാത്തത്. അത് നടപ്പിലാവാൻ കഴിയാത്ത കേരളത്തെ തകർക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുമ്പോ കൂടെ നിന്നു കോൺഗ്രസ്, കൂടെ നിന്നു കോൺഗ്രസ്, ഒത്തു നിന്നു കോൺഗ്രസ്. അതിനെതിരായി വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് കേരളത്തിലെ തകർക്കാൻ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ നിലപാടുകളുടെ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ ഏറ്റുമുട്ടലാണ്. ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം പ്രേക്ഷകർക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു. കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നുള്ള, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ണിൽ നിന്നുള്ള പടക്കളമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. രാഷ്ട്രീയ നിലപാടുകളുടെ ഏറ്റുമുട്ടൽ വോട്ടായി എങ്ങനെ മാറാൻ പോകുന്നു? മണ്ഡലം നിലനിർത്താൻ യു ഡി എഫിന് കഴിയുമോ, അതോ അതിനെ മറികടന്ന് എൽ ഡി എഫ് പക്ഷത്തേക്ക് കോഴിക്കോട് ഇത്തവണ എത്തുമോ? ബി ജെ പിയുടെ വാദങ്ങൾക്ക് കോഴിക്കോടിന്റെ മണ്ണ് എത്രമാത്രം ഇടം കൊടുക്കും എന്നെല്ലാം അറിയാനിരിക്കുന്ന ഒരു പ്രചാരണ ചൂടിലൂടെയാണ് പടക്കളം കടന്നുപോയത്. എല്ലാവർക്കും വളരെയധികം നന്ദി.